കാശുള്ളവനാണോ കേരളത്തിൽ എന്തുമാകാം പോലീസിനെ കൈയിലെടുക്കാൻ പ്രമാണിയായാൽ മാത്രം മതി അത്തരത്തിലൊരു സംഭവമാണ് കോഴിക്കോട് അമ്പായത്തോട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് അംബായത്തോട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കടിയിൽ നിന്ന് യുവതിയെ രക്ഷിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നായ്ക്കളുടെ ഉടമയായ റോഷൻ എന്ന വ്യക്തിയുടെ പരാതിയിലാണ് നാട്ടുകാർക്കെതിരെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ നടപടി കേരള പോലീസ് എടുത്തിരിക്കുന്നത് അമ്പായത്തോട് മിച്ചഭൂമിയിലെ ഫൌസിയെയാണ് റോഷന്റെ വളര്ത്തു നായകള് ഗുരുതരമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരുന്നത് ഇവ റോഡ്വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് ഒരേ സമയം രണ്ട് നായ്ക്കളുടെ അക്രമത്തിനിരയായ അമ്പായത്തോട് മിച്ച ഭൂമിയിലെ ഫൗസിയ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ല അവരുടെ കൈക്കും ചെവിക്കും എല്ലാം മാരകമായ മുറിവേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഫൗസിയ സ്വന്തമായി ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അതിനിടയിലാണ് അവരെ രക്ഷിച്ച നാട്ടുകാർക്കെതിരെ നടപടി എടുക്കണം എന്ന നായ്ക്കളുടെ ഉടമ റോഷന്റെ പരാതിയിൽ പോലീസ് ഇത്തരത്തിൽ ഒരു കേസെടുത്തിരിക്കുന്നത് റോഷനെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് റോഷന്റെ നായ്ക്കൾ ഇതിനു മുൻപും മറ്റൊരു നാട്ടുകാരനെ വളരെ മാരകമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അംബായത്തോട് എസ്റ്റേറ്റിൽ നിന്ന് ഇതേ നായ്ക്കൾ തന്നെ അംബായത്തോട് സ്വദേശി പ്രഭാകരൻ എന്ന വ്യക്തി ഒരു മാസം മുമ്പ് കടിച്ചു മാരകമായി മുറിവേൽപ്പിച്ചിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രഭാകരൻ എന്ന അദ്ദേഹം ഈ അടുത്തിടെയാണ് ആശുപത്രി വിടുകയും ചെയ്തത് റോഡ് വീലർ ഇനത്തിലുള്ള നായ്ക്കളുമായാണ് റോഷൻ സാധാരണ എസ്റ്റേറ്റിലേക്ക് പോകുന്നത് അപകടകാരിയായ നായ്ക്കളാണ് റോഡ് വീലർ ഇനത്തിൽപ്പെട്ടത് ഇവയ്ക്ക് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് റോഷൻ ഇവയെ കൊണ്ടു നടക്കുന്നത് അഴിച്ചു വിടുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രഭാകരന് കടിയേറ്റപ്പോൾ തന്നെ നായ്ക്കളെ എങ്ങനെ ഉടമയോട് ആവശ്യപ്പെട്ടതാണ് സംഭവം പോലീസ് ഉൾപ്പെടെ ഉള്ളവരെ നാട്ടുകാർ അറിയിക്കുകയും ചെയ്തു എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല നാലാഴ്ച കഴിഞ്ഞപ്പോൾ അതിലും ഗുരുതരമായ തരത്തിലുള്ള ഒരു ആക്രമം ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ അപകടകാരിയായ നായ്ക്കൾക്കും ഉടമയ്ക്കുമാണ് പോലീസ് ഇത്തരത്തിൽ സംരക്ഷണം നൽകുന്നത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് ഇപ്പോൾ അമ്പായത്തോട് സ്വദേശികൾ ഫൗസിയുടെ ഭർത്താവ് ഒരു രോഗിയാണ് നായ്ക്കളുടെ കൂട്ടം ചേർന്ന ആക്രമത്തിനിരയായ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ഉടനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുമാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം അംബായത്തോട് മദ്രസയിൽ പഠിക്കുന്ന ഏഴു വയസ്സുകാരനായ ഏക മകൻ വിസ്വാനെ കൂട്ടിക്കൊണ്ടു പോകാനായാണ് ഫൌസിയ ഞായറാഴ്ച രാവിലെ ഏകദേശം എട്ടേ മുക്കാലോടെ മദ്രസയ്ക്ക് മുന്നിൽ നിന്നത് താമരശ്ശേരി അംബായത്തോട് വേഴിപ്പൂർ എസ്റ്റേറ്റിലെ റോഷൻ അഴിച്ചുവിട്ട നായ്ക്കളാണ് ഫൗസിയെ ആക്രമിച്ചത് നായ കുറിച്ച് ചാടുമ്പോൾ ഫൗസിയ കയ്യിലുള്ള കുട കൊണ്ട് ആദ്യം അവയെ തട്ടിമാറ്റാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അല്പം മാറി നിന്നു എങ്കിലും ഫൗസിയയുടെ നേർക്ക് ചാടി അവ കീഴ്പ്പെടുത്തുകയായിരുന്നു ഉടനെ രണ്ടാമത്തെ നായയും ആക്രമിച്ചു ഇടതുമുട്ടിന് താഴെയായി പല ഭാഗത്തായി കടിച്ചു കീറി വലതു ചുവയ്ക്കും മാരകമായി കടിയേറ്റു വീഴ്ചയിൽ കാറിലും നടുവിലും ഒക്കെ പരിക്കേറ്റതിനാൽ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കാൻ പോലും സ്വന്തമായിട്ടൊന്ന് കിടക്കാൻ പോലും മറ്റുള്ളവരുടെ സംരക്ഷണയിലെ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലും കിടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഫൗസിയ ഗുരുതരമായ കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഫൗസിയക്ക് നായ്ക്കളുടെ ഉടമസ്ഥനിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും മികച്ച ചികിത്സ ഉറപ്പിക്കണമെന്നും ഒക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു കളക്ടർക്കാണ് ഉത്തരവ് നൽകിയത് സ്വീകരിച്ച നടപടികൾ പതിനഞ്ച് ദിവസത്തിനകം അറിയിക്കണം എന്നും അറിയിപ്പുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാ തെക്കതിൽ സമർപ്പിച്ച പരാതിയിലാണ് ഇത്തരം നടപടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് റോഡ് വീലർ ഇനത്തിൽ കുറിച്ച് ചില വാക്കുകൾ പറയാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആറിനാണ് വയനാട് കൽപ്പറ്റയിൽ റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ വീട്ടമ്മയെ കടിച്ചു പോകുന്നത് മുൻപും ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ കടിയേറ്റം നിരവധി പേർ മരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ പട്ടികളിൽ രണ്ടാമതാണ് റോഡ് വീലറുകളുടെ സ്ഥാനം കില്ലർ ഡോഗ് എന്ന് തന്നെയാണ് ഇവ അറിയപ്പെടുന്നത് മനുഷ്യർക്ക് നേരെയുള്ള ഉപദ്രവം കൊണ്ടാണ് ഈ വക നായ്ക്കളെ കില്ലർ ഡോഗ് എന്ന് വിളിക്കുന്നത് കൃത്യമായ ട്രെയിനിങ് നൽകിയ റോഡ് വീലർ ആണെങ്കിൽ പോലും അവയ്ക്ക് ശൌര്യം കയറിയാൽ ആളെ കൊല്ലാൻ അവർ മിടുക്കരാണ് ഒന്നിനെയും പേടിയില്ലാത്ത ഒരു പ്രകൃതമാണ് എതിരാൾ എത്ര വലിയവനാണെങ്കിലും രണ്ടിലൊരാൾ തീരും വരെ റോഡ് വീലർ ആക്രമണം തുടരും അതാണ് അവരുടെ നേച്ചർ വെടിയേറ്റാൽ പോലും ഭയന്ന് പിന്മാറില്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ സമയത്ത് പോലീസ് നായ്ക്കളായി ഉപയോഗിച്ചിരുന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ നായ്ക്കൾ ജർമ്മനിയാണ് ഇവയുടെ ജന്മസ്ഥലം ന്യൂസ് ഡെസ്ക് കർമാനുസ്